ജെ കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പി എസ് സിയുടെ പുതിയ യോഗ തീരുമാനം അനുസരിച്ച് 6 തസ്തികയില് ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാനും 4 തസ്തികയില് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ടൈപ്പിസ്റ്റ് ഉൾപ്പെടെയുള്ള വിവിധ തസ്തികകളിലാണ് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അതോ ചുരുക്കപ്പട്ടിക ഏതൊക്കെ തസ്തികകളിലാണ്, സാധ്യതാ പട്ടിക ഏതൊക്കെ തസ്തികയിലാണ് എന്ന് നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. വിവിധ വകുപ്പുകളിലായി 4 തസ്തികയിലെ സാധ്യതാ പട്ടികയും 6 തസ്തികയിലേക്ക് ചുരുക്കപ്പട്ടികയും പ്രസിദ്ധീകരിക്കാൻ പി എസ് സി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. കേരള വാട്ടർ അതോറിറ്റിയിലെ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് നേരിട്ടും തസ്തിക മാറ്റം മുഖേനയും അതുപോലെ തന്നെ ഓവർസീസ് ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രൊമോഷൻ കൺസൾട്ടൻസ് ലിമിറ്റഡില് ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2, അതുപോലെ തന്നെ കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ലിമിറ്റഡില് ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2, അതുപോലെ തന്നെ കേരള സംസ്ഥാന ആരോഗ്യ സർവീസില് ECG ടെക്നീഷ്യൻ ഗ്രേഡ് 2 പട്ടിക വർഗം എന്നീ തസ്തികകളിലേക്ക് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ ആരോഗ്യവകുപ്പില് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ 1 NCA ഈഴവ തീയ ബില്ലവ മുസ്ലിം, അതുപോലെ തന്നെ വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ് മലയാളം മീഡിയം 1 NCA ധീവര, അതുപോലെ തന്നെ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ വകുപ്പില് ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ് തസ്തിക മാറ്റം മുഖേന മലയാളം മീഡിയം, അതുപോലെ തന്നെ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ വകുപ്പില് ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് തസ്തിക മാറ്റം മുഖേന മലയാളം മീഡിയം, എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലയിലെ പട്ടികജാതി വികസന വകുപ്പില് നഴ്സറി സ്കൂൾ ടീച്ചർ, കേരള വാട്ടർ അതോറിറ്റിയിലെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്നീ തസ്തികയിലേക്ക് ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കും. അപ്പോൾ പി എസ് സിയുടെ ഏറ്റവും പുതിയ യോഗ തീരുമാനമാണ് അറിയാൻ കഴിയുന്നത്. അതായത് 4 തസ്തികയിലെ സാധ്യതാ പട്ടികയും 6 തസ്തികയിലെ ചുരുക്കപ്പട്ടികയും പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നോട് ചോദിച്ചിരുന്നു, സാറേ ടൈപ്പിസ്റ്റ് സംബന്ധമായിട്ടുള്ള ചുരുക്കപ്പട്ടിക സാധ്യതാ പട്ടികയൊക്കെ എന്നത്തേക്കാണ് ഉണ്ടാവുക എന്നതിനെക്കുറിച്ചൊക്കെ ഉദ്യോഗാർത്ഥികൾ വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ടൈപ്പിസ്റ്റ് പരീക്ഷ എഴുതി അതിനുവേണ്ടിയിട്ട് റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ക്ലാസ്സുകളെല്ലാം തന്നെ കൃത്യമായിട്ട് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.